ഞങ്ങളുടെ വർക്കുകളൊക്കെ ഇപ്പം തന്നെ ശബ്ദതരാമെന്നുള്ള പുസ്തകം ഞങ്ങൾക്ക് എല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോൾ ഇത്രത്തോളം ഒരു സ്നേഹമുള്ള ഒരു ഉമ്മയും ഒരു മകനും. അപ്പൊ ഈ ലോകത്ത് ഇപ്പൊ ഓസ്കാർ റസൂൽ പൂക്കുട്ടി നേടിയതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ ഭാഗ്യം ചെയ്ത ഒരു ഉമ്മയും ഇല്ല, ഒരു മകന്റെ കയ്യിൽ നിന്ന് ഇത്രത്തോളം സ്നേഹം കിട്ടാനുള്ള. അപ്പൊ ബാല്യത്തെ കുറിച്ച് ഉമ്മയെ കുറിച്ച് എന്താണ് ഓർക്കുമ്പോൾ പറയാൻ? ഒരുപാട് സജീവമായ ഒരു ബാല്യമായിരുന്നു. ഉമ്മയോട് ഉമ്മയെ ഓമനിച്ചും ഉമ്മ ഓമനിച്ചും ഒരുപാട് കുസൃതികളും തമാശകളും ഒക്കെ ആയി നടന്ന വളരെ സജീവമായ ഒരു ബാല്യത്തെ കുറിച്ച് ആ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മ ഇതൊന്നും കാണാനില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നമ്മുടെ അമ്മയാണ്. അത് എന്തുമായിക്കോട്ടെ, ഇപ്പം പഠിക്കാനാണെങ്കിലും അല്ലെങ്കിലും പിന്നെ പ്രേമത്തിൽ ചെന്ന് വിട്ടാലും അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്താൽ തന്നെ അമ്മ എപ്പോഴും നമുക്ക് മാപ്പ് തരും. അമ്മയാണ് നമ്മുടെ മാപ്പ എന്നുള്ളത് അമ്മയാണ് നമ്മളെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഉമ്മ ആണ് ആദ്യം എടുത്തു ചാടുന്നത്. ഉമ്മ പറയുന്നത് ആ അല്ലെങ്കിൽ എനിക്ക് ഈ പിന്നെ വക്കീൽ കോട്ടിട്ടോന്മാരെ ഉമ്മ അവരെ കാക്കകളെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാക്കകൾ എനിക്ക് ഇഷ്ടമല്ല നീ വക്കീൽ കോട്ടിട്ട് നടക്കുന്നേക്കാൾ നല്ലതാണ്, മോനെ നീ പൊയ്ക്കോ വാപ്പാടുന്ന് ഞാൻ പറഞ്ഞോളാം. ഉമ്മ ആണ് ആദ്യത്തെ വിശ്വാസം, ഉമ്മ ആണ് ആദ്യത്തെ ഒരു സ്ട്രെങ്ത്. അപ്പം ഉമ്മയോട് ഞാൻ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് ഈ ഇതൊക്കെ കഴിഞ്ഞാൽ വലിയ ശമ്പളമൊക്കെ കിട്ടും ഉമ്മ. അന്നൊരു 15,000-20,000 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണമാണ്. അപ്പം ഞാൻ ഉമ്മയോട് പറയുന്നത് അത്രയൊക്കെ ശമ്പളമൊക്കെ കിട്ടും എന്നെ ഉമ്മ ഇവിടെ വിടണമെന്ന്. അപ്പം ആ ഒരു വിശ്വാസം ഉമ്മയ്ക്ക് എന്നിലുണ്ടായിരുന്നു. ആ വിശ്വാസമൊക്കെ ഒരുപക്ഷേ പിന്നെ ഫലവത്തായപ്പോൾ അത് കാണാനും കേൾക്കാനും ഉമ്മയില്ലാത്തപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ സ്ഥലങ്ങളിൽ എല്ലാ തരത്തിലും ഉമ്മയെ കാറ് വരെ വാങ്ങി ഉമ്മയെ കൊണ്ട് യാത്ര ചെയ്യിക്കുക, അജ്മീർ പള്ളി കാണാൻ വിട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് നിന്ന് വായിക്കുമ്പോ ഉമ്മയോട് കുറച്ചൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ ഉമ്മയും ബാബയും ഉണ്ടായിരുന്നപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അവരുടെ സന്തോഷമായിരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം. വാപ്പയുടെ സത്യസന്ധതയും ഉമ്മയുടെ കഠിനാധ്വാനവുമാണ് എന്നെ ഞാനാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാപ്പയെ കുറിച്ച്, വാപ്പ ഒരു ടിക്കറ്റ് ബസ്സിലെ ടിക്കറ്റ് ചെക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു പി ടി പൂക്കുട്ടി. അപ്പൊ വാപ്പയെ കുറിച്ച് എന്താണ്, വാപ്പയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? വലിയ പിന്നെ ആദർശവാദിയായിരുന്നു, വളരെ ഒരു എന്താ പറയാ ഈ 60 കാലഘട്ടങ്ങളിൽ കേരളം ഒരുപാട് പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് കോസ്മിക് എനർജി ഉണ്ടായിരുന്ന സമയമായിരുന്നു. എല്ലാവരും ഒരുപോലെ ചിന്തിച്ചിരുന്ന ഒരു കാലം, എല്ലാവരും ഒരു സോഷ്യൽ ഓർഡർ മാറ്റണം എന്ന് ചിന്തിച്ചിരുന്ന കാലം. ആ സമയത്താണ് ബാപ്പയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ബാപ്പ പങ്കെടുക്കുന്നതും ഒരു മധ്യ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുക്കുന്നതിന് പ്രധാന കാരണക്കാരൻ ബാപ്പയാണ്. അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് ബാപ്പയും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഫോം ചെയ്ത KCT അവിടെയാണ് പിന്നീട് ബാപ്പ വർക്ക് ചെയ്ത് റിട്ടയർ ആയിരുന്നു. ഭയങ്കര ഒരു ആദർശധീരനായിരുന്നു ബാപ്പ. ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ വെൽത്ത് എന്നൊരു കൺസെപ്റ്റ് ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പിന്നെ കിട്ടുന്നതൊക്കെ കൊടുക്കുക, വീട്ടിൽ ഒന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു വലിയ ദാനശീലനും പിന്നെ വലിയ സത്യസന്ധനും ഒരുപാട് വായിക്കുമായിരുന്നു ബാപ്പ. എല്ലാത്തിനെ പറ്റിയും ബാപ്പയ്ക്ക് തീർച്ചയായിട്ടുമുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ ബാപ്പ എപ്പോഴും എനിക്ക് എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരു ഇടകലർന്ന ഒരു വല്ലാത്ത പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ ഒരു വല്ലാത്തൊരു ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതാണ് ബാപ്പയോട് ഉണ്ടായിരുന്നത്. റസൂൽ പൂക്കുട്ടി എന്നുള്ള വ്യക്തിയെ ബാക്കിയുള്ളവർക്കും എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഔന്നത്തിലേക്കും നയിക്കുന്നതിന്റെ പുറകിൽ ഈ ബാപ്പയും ഉമ്മയും ഉണ്ടല്ലേ ഇപ്പോഴും. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു സിനിമ ഒരു മിക്സിങ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അഥവാ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ഉമ്മയോടും ബാപ്പയോട് വന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ വലിയ പ്രാർത്ഥന അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആകെ ചെയ്യുന്നത് ഇത് മാത്രമാണ്. അതൊരു എന്നെ സംബന്ധിച്ചോളം ദൈവം എന്ന കൺസെപ്റ്റൊക്കെ നമ്മൾ കാണുന്ന
നമ്മൾ കാണുന്ന ദൈവങ്ങൾ തന്നെ നമ്മുടെ മാതാപിതാക്കളാണ്. അവരെത്ര തരത്തിലുള്ളത്, അവരാണ് നമുക്ക് ജീവൻ തന്നത്. എന്നെ സംബന്ധിച്ചോളം അത് കഴിഞ്ഞ വേറൊരു ദൈവമുള്ളൂ. തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയണമെങ്കിൽ എൻ്റെ ധാരണ മരിച്ചതുകൊണ്ട് അവർ അവരെ എല്ലാം കാണുന്നു എന്നുള്ളതാണ്.